ഫ്രണ്ട്സ് പ്ലാൻ ബോൾ ഡോട്ട് ബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്റ്റീരിയ വെറൈറ്റീസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബൾക്ക് പ്രൊഡക്ഷനിലുള്ള കുറച്ച് വെറൈറ്റി എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു മൂന്നോ നാലോ വെറൈറ്റീസാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റീരിയയുടെ തന്നെ അയന്ത വെരിഗേറ്റഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അപ്പോൾ വേറെ ബാക്കിയുള്ള വെറൈറ്റീസൊക്കെ തുടർച്ചയെ നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞ് കാണിച്ചു പോവാം. ഇന്ന് നമുക്കിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ മഴയൊക്കെ തുടങ്ങല്ലേ. അപ്പോൾ ഈ മഴക്കാലത്ത് ഇതിനെ പരിചരിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഡിസ്റ്റീരിയ വെറൈറ്റീസിന് നമ്മൾ പോട്ടിങ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് പെട്ടെന്ന് ഒഴുകിപ്പോകാൻ എന്ന് പറഞ്ഞാൽ ഡ്രൈ ആകാൻ പറ്റുന്ന ടൈപ്പ് ഒരു സോയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോയിൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടിങ് മിക്സാണ് ഉദ്ദേശിച്ചത്. പോട്ടിങ് മിക്സിൽ നമ്മൾ ചകിരി തൊണ്ട് അരിഞ്ഞിട്ടത്, പിന്നെ കരി ഉപയോഗിക്കാം, നമ്മുടെ എന്താ പറയുക ഉമിയെടുക്കാം, ചകിരിച്ചോറ് അതിൻ്റെയൊക്കെയുള്ള ഒരു മിക്സറാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അധികം വീണ് കഴിഞ്ഞാലും അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആകണം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്ന വെറൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ അയന്ത വെരിഗേറ്റഡ്, പിന്നെ നമ്മുടെ തൗസൻഡ് ഹാർട്സ് എന്ന് അറിയപ്പെടുന്ന ഒരു പ്ലാന്റ്, പിന്നെ കിഡ്നി പ്ലാന്റ് എന്ന് പറയുന്നൊരു ഒരു ഒരു പ്ലാന്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഇത് ചെയ്യുന്ന സ്ട്രിങ് ഓഫ് നിക്കൽസ് അല്ലെങ്കിൽ സ്ട്രിങ് ഓഫ് കോയിൻസ് എന്ന് പറയുന്ന ഇതും നമ്മൾ പ്രൊഡക്ഷനിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. പ്രൊപ്പഗേഷൻ രീതികൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അത്യാവശ്യം റൂട്ട് വന്ന ഒരു റൂട്ട് കാണാൻ പറ്റുന്ന ഒരു സൈസിൽ നോക്കിയിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിൽ പ്രൊഡക്ഷനിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇനഫ് ക്വാണ്ടിറ്റി ഉള്ള പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെറൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗസൻഡ് ഹാർട്സ്, പിന്നെ ഈ കാണുന്ന അയന്ത വെരിഗേറ്റഡ്, പിന്നെ ഇതിൻ്റെ തന്നെ ഗ്രീനുണ്ട്, ഇതിൻ്റെ ഫുൾ ഗ്രീൻ ആയിട്ടുള്ള വെറൈറ്റി ഉണ്ട്, പിന്നെ സ്ട്രിങ് ഓഫ് നിക്കിൾസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മളിവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ തരാൻ പറ്റും. ഡിസ്റ്റീരിയ വെറൈറ്റീസിന് ഈ ഡിസ്റ്റീരിയ വെറൈറ്റീസ് ഒരിക്കലും നമ്മൾ മഴയത്ത് കൊണ്ടുപോയി വെക്കാനായിട്ട് പാടില്ല. മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് പറഞ്ഞല്ലോ, അത് എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കും. നല്ലപോലെ നനവ് നിൽക്കും. ഞാൻ പറഞ്ഞില്ലേ വെള്ളം അധികം ഒഴിക്കാൻ പാടില്ല. ഇതിൻ്റെ ഇപ്പോൾ എന്താ പറയുക ഒരു നനകൾക്കിടയിൽ ഉള്ള ആ ഒരു സമയം, ഈ ഒരു മെറ്റീരിയൽ ഫുള്ളായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മൾ നനച്ചു കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇത് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞ് നശിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഡിസ്റ്റീരിയാസിന് മെയിനായിട്ട് വരുന്ന രോഗം എന്ന് പറയുന്നത് ഫംഗസ് കാരണം വരുന്ന രോഗങ്ങളാണ്.
അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡോഫിൽ, ബാവിസ്റ്റിൻ, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, സ്യൂഡോമോണാസ് ഒരു 3 to 5 grams 1 liter വെള്ളത്തിനകത്ത് കലക്കിയിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. വളം എന്ന് പറഞ്ഞാൽ നമ്മൾ മഴക്കാലത്തിന് മുമ്പ്, മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് എന്ത് വളം കൊടുക്കുന്നോ അത്രമാത്രം നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ഈ ഒരു മഴക്കാലം അല്ലെങ്കിൽ മൺസൂൺ സീസണിൻ്റെ സമയത്ത് നൈട്രജൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കാം. വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, പക്ഷേ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് നമുക്ക് എന്താ പറയുക, അത്ര ആ ഒരു ഉദ്ദേശിച്ച രീതിയിലുള്ള ഗ്രോത്ത് കാണിക്കില്ല. കാരണം റൂട്ട് ഈ മഴയത്ത് പ്ലാന്റ് അല്ലെങ്കിൽ നനവ് നമ്മൾ നോക്കാതെ ആയിരിക്കുമല്ലോ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, അതിൻ്റെ റൂട്ട് കേടായിക്കൊണ്ടിരിക്കുന്ന ടൈമായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ നൈട്രജനും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഓവറായിട്ട് അത് ക്ഷീണം വരികയും കേടായി പോകാനായിട്ടുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോഴാണെങ്കിലും ഈ വളം കൊടുക്കുമ്പോഴാണെങ്കിലും ഈ മഴക്കാലത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. വെള്ളം ഈ മഴക്കാലത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഡ്രൈ ആയതിനു ശേഷം മാത്രം കൊടുക്കുക. വളം മഴക്കാലത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, അപ്പോൾ ആ ഒരു സമയത്ത് പ്ലാന്റ് ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ വളം ചെയ്യാനായിട്ട്. ഈ ഒരു സമയത്ത് ഈ മൺസൂൺ സീസൺ കഴിയുന്നവരെ വലിയ രീതിയിലുള്ള വളങ്ങൾ കൊടുക്കണ്ട, എന്നാലും ലൈറ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് വളം കൊടുക്കാവുന്നതുമാണ്. ചീഡിയ പ്ലാന്റ്സ് ആക്ച്വലി നമുക്കിപ്പോൾ ഒരു മരത്തേൽ കയറ്റി വിടത്തക്ക വിധത്തിൽ നമുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റീപ്പ വെച്ചിട്ട് അതിൻ്റെ അകത്ത് വെക്കുന്നത് പോലെ അതിൻ്റെ അകത്ത് കയറി പോകുന്ന ഒരു ടൈപ്പാണ്. ഇതിനെന്ന് പറഞ്ഞാൽ ചില വെറൈറ്റീസ് ചീഡികളിലെ ചില വെറൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തേൽ പറ്റിപ്പിടിച്ച് കയറിപ്പോകുന്നത്. ഇപ്പോൾ നമുക്ക് മണി പ്ലാന്റൊക്കെ കയറി പോകത്തില്ല തെങ്ങയിലൊക്കെ, അതേപോലെ മരത്തിൻ്റെ തടിയിൽ കയറിപ്പോകാൻ പ്രാപ്തിയുള്ള പ്ലാന്റുകളാണ് ഡിസ്റ്റീഡിയ എന്ന് പറയുന്നത്. ഒരു സമയം മഴക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒച്ചുകളുടെ ശല്യമാണ്. ഇതിന് എന്താ പറയുക, ഡിസ്റ്റീഡിയാസ് ഫ്ലഷി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയതുകൊണ്ട് ഒച്ചുകൾ കയറുകയും കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോവും, നശിപ്പിച്ച് കളയുകയും ചെയ്യും ഒച്ചുകൾ. അപ്പോൾ ഒച്ചിനെ കൺട്രോൾ ചെയ്യേണ്ട രീതികളും അല്ലെങ്കിൽ ഒച്ചിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് ഒച്ചിനെ എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ഞാനൊരു ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഞാൻ എക്സിറ്റ് ആവുകയാണ്. അപ്പോൾ ഗുഡ് ബൈ, ഹാപ്പി ഗാർഡനിങ്.